വെൽക്കം ടു മൈ ചാനൽ. ഐ ആം ജോബി വേലങ്കിൽ. നമുക്ക് എല്ലാവർക്കും ക്രിപ്സ് ഇഷ്ടമാണ്. അതായത് നമ്മൾ ചിലപ്പം ചക്ക വറുത്തത് അല്ലെങ്കിൽ ഉപ്പേരി വറുത്തതോ അങ്ങനെ പലതരത്തിലും ഇപ്പം കപ്പ വറുത്ത് വരെ നമ്മൾ കഴിക്കാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള നമുക്ക് സാധനം നമ്മൾ വീട്ടിലുണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കാറുണ്ടെങ്കിലും സാധാരണ ബിഗ് ബ്രാൻഡ് കമ്പനികളുടെ ക്രിസ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ലെയ്സ്. ഈ ലെയ്സ് നമ്മൾ കഴിഞ്ഞ പല ഫ്ലേവറിലുണ്ടെങ്കിലും ആ പൊട്ടറ്റോ അതായത് ഉരുളക്കിഴങ്ങിൻ്റെ സ്ലൈസ് എന്ന് പറയുന്നത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നമ്മൾ നാക്കിൽ വെച്ച് ചിലപ്പോൾ അലിഞ്ഞു വരെ പോകുന്ന തരത്തിലുള്ള അത്രയും നേർത്തതായിട്ടുള്ള സ്ലൈസ് ആണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് വളരെ നേർത്തതായിട്ടുള്ള അതുപോലുള്ള സ്ലൈസ് ആയിട്ടുള്ള പൊട്ടറ്റോടെ ക്രിസ്പ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. എന്തായാലും അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കുക. നമ്മുടെ പൊട്ടറ്റോ ശരിക്കും ഒന്ന് അതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുക്കുക. എന്നാലും ഇതിന് ഞാൻ എടുത്തേക്കുന്ന ഒരു അല്പം ചെറുതാണ്. ഇതിലും വലിപ്പമുള്ളതാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഓക്കെ, അതിനുശേഷം നമുക്ക് വേണ്ടതാ ഇതുപോലത്തെ ഒരു പീലറാണ്. ഓക്കെ, ഇനി ഈ പീലർ ഉപയോഗിച്ച് നമുക്കിത് സാവധാനം കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇതാ ഇതിൻ്റെ അകത്തെ നിങ്ങൾ സൈസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ അകത്തെ കട്ട് ചെയ്യണം. വളരെ തിന്നായിട്ടുള്ള ലെയറോട് കൂടി നമുക്ക് കിട്ടുന്നതാണ് ഇതുപോലെ. വളരെ തിന്നായിരിക്കണം നമ്മുടെ ലെയറെല്ലാം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ പീലർ കൊണ്ട് ഉപയോഗിക്കുന്നത്. കാരണം എങ്കിൽ മാത്രമേ ശരിക്കും ക്രിസ്പി ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ തിന്നായിട്ടുള്ള ലെയറിന് വേണ്ടിയാണ് നമ്മൾ ഈ പീലർ ഉപയോഗിക്കുന്നത്. സാധാരണ കത്തി കൊണ്ട് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലൊരു ലെയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഓക്കെ, അതിനുശേഷം നമുക്കിതുപോലെ ഇനി നമുക്ക് സാധാരണ ഒരു ബൗൾ എടുത്ത ശേഷം അതിൽ തണുത്ത വെള്ളം എടുക്കുക. ഓക്കെ, പ്യൂറായിട്ട് തണുത്ത വെള്ളം. അതിനുശേഷം നമുക്ക് ഇതാ ഇങ്ങനെ സ്ലൈസ് ചെയ്തേക്കുന്ന പൊട്ടറ്റോ നമുക്ക് ഇതിലേക്ക് ഇടാം. കാരണം ഇതിൽ വെച്ചാൽ നമുക്ക് സ്റ്റാർച്ച് പൂർണ്ണമായിട്ടും പോകണം, എങ്കിൽ മാത്രമേ ശരിക്കും ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. നമ്മുടെ സ്റ്റാർച്ച് പോകാൻ വേണ്ടി ഏറ്റവും കുറഞ്ഞത് ഒരു 25-30 മിനിറ്റ് എങ്കിലും നമുക്കിതുപോലെ പച്ച വെള്ളത്തിനകത്ത് ഇടണം. നല്ല തണുത്ത വെള്ളമാണെങ്കിൽ ഏറ്റവും നല്ലത്. തൈപ്പത്തിൻ്റെ കളർ ഫെയ്ഡായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതുപോലെ ഇത്രയും നേർത്തതായിരിക്കും നമുക്ക് കിട്ടുന്ന ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ചെറിയ പീസുകളൊക്കെ. ഓക്കെ, 25-30 മിനിറ്റിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് ഈ പൊട്ടോ എടുക്കാം. ഇത് ശരിക്കും ഡ്രൈ ആക്കണം. ഓക്കെ, വെള്ളമൊക്കെ കളയണം. അതിനുവേണ്ടി നമുക്ക് തോർത്തെടുത്ത ശേഷം അതിലേക്ക് ഇതിടാം. ഇതുവരെ ടിഷ്യൂ പേപ്പർ ആണെങ്കിലും മതി. ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചുകൂടെ ഒന്ന് പ്രസ് ചെയ്യണം. കാരണം വെള്ളം പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാം. ഈ വെള്ളം വലിച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഈ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും ഇങ്ങനെ. ഓക്കെ, നിങ്ങൾക്കറിയാലോ അത്. ഓക്കെ, അപ്പോൾ എണ്ണ ശരിക്ക് തിളച്ചു കഴിഞ്ഞാൽ നമുക്കിതിടാം. അപ്പോൾ ഇതാ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ വരുമ്പോൾ നമുക്കിത് എടുക്കാം. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രിസ്പ് റെഡിയാണ്. ഇനി നമുക്കൊരു അല്പം സോൾട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫ്ലേവറിന് വേണ്ടി ഒരല്പം നമുക്ക് മുളക് പൊടിയും കൂടെ ചേർക്കാം. ഇത് എരിവ് ഇഷ്ടമുള്ളവർ മാത്രം ചെയ്തച്ചാൽ മതി. അതിനുശേഷം മൊത്തത്തിൽ നമുക്കൊന്ന് ഇളക്കി കഴിഞ്ഞാൽ
നമ്മുടെ പൊട്ടറ്റോയുടെ ചിപ്സ് റെഡിയാണ്. ഓക്കെ, അപ്പൊ ഇതാ കണ്ടല്ലോ വളരെ ക്രിസ്പി ആയിട്ടുള്ള, ഓക്കെ, അതായത് നമുക്ക് സൗണ്ട് ഓക്കെ ഇതുണ്ടോ, ഇത്രയും നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ഉഗ്രം പൊട്ടറ്റോടെ ക്രിസ്പിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് സാൾട്ട് വിട്ട ശേഷം നമുക്ക് ഫ്ലേവറിന് വേണ്ടി ഈ പറഞ്ഞ ഒരല്പം മുളക് പൊടി കൂടി ഇട്ട് കഴിഞ്ഞാൽ, ചില്ലി പൗഡർ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്, ഈസിയാണ്. അപ്പൊ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിലേറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാലും അതിന്റെ സ്ലൈസ് ആണ്. നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതിന് പകരം പീല് ചെയ്ത് എന്താ ഈ ഒരു സാധനം കൊണ്ട് പീല് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള സ്ലൈസ് ആയിട്ട് നമുക്ക് കിട്ടും. നമ്മൾ കത്തി കൊണ്ട് എത്രത്തോളം അത് കട്ട് ചെയ്താലും ഇതുപോലെ നേരത്തെ ഒരു സ്ലൈസ് നമുക്ക് കിട്ടില്ല. അതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതി മനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി. ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി വയലങ്ങൾ. അതുവരെയൊക്കെ കൂടുതൽ വീഡിയോയ്ക്ക് വിശകലനങ്ങൾക്കും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലിങ്കൽ.